അവനെ ക്ഷണിച്ചോളും. ബഹുമാനമുള്ള അധ്യക്ഷൻ കെ എം ഷാഫി അവർകൾ, കേരള മുസ്ലിം ജമാഅത്ത് മാനവരക്ഷാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ എൻ്റെ സുഹൃത്തുമായ മധു മുദീക്കാൽ, മുഖ്യ പ്രാസംഗികൻ ബഹുമാനപ്പെട്ട ജാഫർ അവർകൾ, ബഹുമാന്യനായ ഐ എൻ എല്ലിൻ്റെ നേതാവ് വൈദ്യം കുഞ്ഞി സാഹിബ്, ബഹുമാന്യനായ കൊക്കാൽ ചന്ദ്രൻ, ബഹുമാന്യനായ അശോകൻ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള നേതാക്കന്മാർ, വളരെ വിശദമായി ബഹുമാനപ്പെട്ട ഉദ്ഘാടന പ്രസംഗത്തിലും മുഖ്യപ്രാസംഗികനും ലോകമെങ്ങും തീവ്രവാദത്തിനെ കുറിച്ച് അതോടൊപ്പം വർഗീയവാദത്തെക്കുറിച്ചും ഇവിടെ അടിവരയിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇന്ന് ISIയെ പറ്റി. ഇന്ന് ISI എന്ന ഈ തീവ്രവാദി സംഘടന ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സമുദായത്തിന് നാശങ്ങളെ വരുത്തിയിട്ടുള്ളൂ. അറബ് കൺട്രി മേഖലകളിൽ പാവപ്പെട്ട മുസ്ലിങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ വെറുപ്പായ ISI ഇന്ന് വേരോട്ടം നടത്തുകയാണ് ലോകമെങ്ങും. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട മോദിയെക്കാൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും വലിയ വെല്ലുവിളി വർഗീയതയാണ്. എന്ത് കഴിക്കണം, എന്ത് ചെയ്യണം, ഏത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ചില വർഗീയ സംഘടനയാണ്. അത്തരത്തിലുള്ള സംഘടനകളെ മതേതരത്തെ കാഴ്ചപ്പാടുള്ള പ്രസ്ഥാനത്തെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ എല്ലാവിധ മതസൗഹാർദ്ദമുള്ള മത ഐക്യമുള്ള ആൾക്കാർ ഒത്തുചേർന്നുകൊണ്ട് അതിനെ ചെറുത്ത് തോൽപ്പിക്കണം എന്നാണ് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഏകസിവിക് കോഡ് എന്ന ഒരു നിയമം ഇന്ത്യ മഹാരാജ്യത്ത് ചില ശക്തികൾ കൊണ്ടുവരുന്നു. അത്തരത്തിലുള്ള ഏക സിവിൽ കോഡ് അത് മുസ്ലിം സമുദായത്തിന് മാത്രമല്ല മറ്റുള്ള ഇതര സമുദായത്തിന് പോലും അത് ആപൽക്കരമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മഹാരാജ്യത്ത് ഏതാണ്ട് 1600 ചില്ലാനം കാസ്റ്റുകളുണ്ട് അല്ലെ. ഇത്തരത്തിലുള്ള സമയം ചുരുക്കുന്നു. ജയ് ഭാരത്.